ഹായ് ഫ്രണ്ട്സ്, ഐ ആം പോൾ അടിമോളി. ചെറിയൊരു മാജിക് കാണിക്കാമെന്ന് വിചാരിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഒരു പാവപ്പെട്ട കലാകാരനാണ്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രണയരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാജിക് ഷോ വേണ്ട താങ്കളുടെ മുമ്പിൽ. അപ്പൊ സംഭവം സംഭവം അത് വേറെ കാര്യം. അപ്പൊ അവളൊരു ഒരു പ്രണയനെയോ അല്ലെങ്കിൽ സുഹൃത്തോ ഒക്കെ ആണെങ്കിൽ താങ്കൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുന്നതിന് നോക്കാം. അപ്പൊ അതെ സംഭവം ഇതിങ്ങനെ കഴിയും. നമ്മളിങ്ങനെ വളരെ സിമ്പിളായിട്ട് സംഭവം ഇങ്ങനെ കയ്യിലേക്ക് വന്നിട്ടുണ്ടോ? ഇങ്ങനെയാണ് ഊതി കളഞ്ഞ പോയി പോയി എല്ലാം പോയി. അപ്പൊ അങ്ങനെ ഈ പൂവാണ് നിസാര കളിയല്ല പൂവാട്ടോ. പൂന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയിരിക്കല്ല ചുമ്മാ ഇങ്ങനെയാണ്. നല്ല കഴിവുള്ളവന്മാരാണ് മുമ്പിള്ളേരെ ഇഷ്ടം പോലെ വിളിച്ചിട്ടു സിമ്പിള് കേസുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ മാജിക് ഷോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രഹസ്യത്തിന്റെ ഒരു ഗെയിം. അതായത് അതാണ് സംഭവം. അപ്പൊ ഈ രഹസ്യത്തിന്റെ കലയായ ഈ വലിയ സംഭവത്തെ മലയാളി കാണിക്കുമ്പോൾ ഒരു വിലയില്ല. ഇപ്പൊ ക്രിസ് ഏഞ്ചലാണ് ഈ സംഭവം ഫേമസായി കലയും കുത്തി പറഞ്ഞ ആളുകൾക്ക് വേണ്ടിയാണ്. സംഭവം ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്തിട്ട് എന്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴോ പോയി അത് മാഞ്ഞു വരുന്നതാ പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ പറ്റിപ്പിച്ചാട്ടോ കേട്ടോ. ഇങ്ങനെ വരും ഉണ്ടോ? അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്ന സംഭവം ചുമ്മാ ആപ്പ് പോർക്ക് ചെയ്യാവുന്ന പരിപാടിയൊന്നുമല്ല. അത് സംഭവം ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞാണ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളി പറഞ്ഞാണ് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകും. അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മള് പ്രണയം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോ അല്ല, പ്രണയം ദൈവമാകുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഈ പ്രണയം എന്ന് പറഞ്ഞ ചുമ്മാ ആപ്പ് കളിയല്ല. ചുമ്മാ കാണുന്ന പിള്ളേരെയൊക്കെ ലാനടിക്കുന്ന പരിപാടി, അല്ലെങ്കിൽ കാണുന്ന ആമ്പിളേരെയൊക്കെ പുറകെ കൂടുന്ന പരിപാടിയല്ല. ഒരു പാർട്ണർഷിപ്പ് ലൈഫിലുള്ള വേണമെങ്കിൽ മമ്മൂട്ടിനെയൊക്കെ നന്നായിട്ട് കാണണം. മമ്മൂട്ടിക്ക് റോൾ മോഡലായിട്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നു. എന്തായാലും പോട്ടെ, ഈ മാജിക്കിന്റെ സംഭവത്തിലുള്ളോ ഇത്ര അങ്ങ് പോയി. ഇങ്ങനെ ഊതി വിട്ടാതെ ഇങ്ങനെ ഊതി വന്ന് വരും. സിമ്പിൾ കേസുള്ളത് ഇപ്പൊ ഇതിന്റെ രഹസ്യം പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങള് നമ്മളെ കളിയാകൂലേ. സംഭവത്തിലുള്ളതേ ഇതാട്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടി നമ്മൾ ഈ സംഭവത്തെ ഇങ്ങനെ ഇങ്ങനെ ആണെങ്കിൽ പോണേന്റെ കാരണം എന്തോ രഹസ്യം കണ്ടോ. ദൈവം ഒട്ടിച്ചു സംഭവത്തിലുള്ളൂ. ഇതിപ്പോ ക്രിസ് ഏഞ്ചലാണെങ്കിൽ വലിയ സംഭവമായിട്ട് മ്യൂസിക് ഡ്രാമ എല്ലാ പരിപാടിയും. ഇത് മലയാളി ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ എന്ന് ഓർത്ത് നമ്മളിത് സംഭവം ഇതിന്റെ പുറയിൽ സെറ്റിൽമെന്റ് ആണ്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ കൈവരൽ നടക്കുന്നതിനനുസരിച്ചുള്ള ഗെയിം കളിയാണ്. മാജിക്കുന്ന ഡ്രാമ വിത്ത് ഇത് രഹസ്യം ഇത് പറ്റിക്കുന്നല്ല. എല്ലാ മാജിക്ഷനും മുതുകാടാണെങ്കിലും ആരും പറ്റിക്കുന്ന മാജിക്കിന്റെ ഉള്ളിലിരിക്കുന്ന രഹസ്യം ഇതിപ്പോ രഹസ്യം പൊളിച്ചുകൂടെ. ഇത് പ്രണയിക്കാൻ മനസ്സുള്ള ആൾക്കാർക്ക് പ്രണയിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്തു കൊണ്ടുപോയി. അപ്പൊ ഇതിന്റെ രഹസ്യം മാത്രം പ്രകടിപ്പിക്കും. ഇതിങ്ങനെ പിടിക്കണം സംഭവം ഉണ്ടോ? ഇങ്ങനെ പിടിച്ചു അല്ല ചുമ്മാ ഉണ്ടോ? ഇങ്ങനെ കാണിച്ചാൽ അതാ വരുള്ളൂ. ഫണ്ണി വിത്ത് മാജിക് ലൈക്ക് ഓക്കെ താങ്ക് യു.